നമസ്കാരം എല്ലാവർക്കും ദേശ് ഹിന്ദി വിദ്യാലയത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 ഓൺലൈൻ ക്ലാസ് 8 ആണ്. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് നോക്കാം. ഉത്തർ ചുൻകർലിക്ക് ഉത്തരം തിരഞ്ഞെടുത്തിട്ട് എഴുതുക. അതിലൊന്നാമത്തെ കിസ്കോ ബഹുത്ത് പ്യാസിലേക്ക്, ആർക്കാണ് വളരെയധികം ദാഹമുണ്ടായത്? ബ്രാക്കറ്റിൽ ബഗുലേക്കോ ബാദൽക്കോ, അങ്ങനെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ബഗുലയ്ക്കാണോ ബാദലിനാണോ കൂടുതൽ ദാഹമുണ്ടായത്? ബഗുലേക്കോ. ശരിയായ ഉത്തരമാണ് ബഗുലേക്കോ. ഇനി രണ്ടാമത്തെ ബന്ദർ ക്യോം ദുഃഖിഹേ, കുരങ്ങൻ എന്തുകൊണ്ടാണ് ദുഃഖിതനായത്? പാനി കഹിം നെഹിഹേ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പാനി കഹിം നെഹിം ഹെ, വെള്ളം എവിടെയുമില്ല. ജമാജം പാനി ബർസ്താഹെ, മഴ ഇങ്ങനെ പെയ്യുകയാണ്. അങ്ങനെ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായ ഉത്തരം? പാനി കഹിം നെഹി ഹെ, അതാണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. ബഗുല ഓർ ബന്ദർ പെഹലെ കിസിസേമിലെ, ബഗുലയും ബന്ദറും ആദ്യം ആരെയാണ് കണ്ടത്? ബില്ലീസേ ബാദൽസേ, ബില്ലീനെയാണോ ബാദലിനെയാണോ എന്നാണ് അവിടെ ചോദിച്ചത്. അവരാദ്യം ആരെയാണ് കണ്ടത്? ബില്ലീനെയല്ലേ, പൂച്ചേനല്ലേ, അപ്പോൾ ബില്ലീസെ, അതാണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് നോക്കാം. ബാരിഷ് കിസ്കെ പാസ് മിലേഗി, ബാരിഷ് എന്ന് വെച്ചാൽ മഴ, ആരുടെ അടുത്താണ് ലഭിക്കുക? ബ്രാക്കറ്റിൽ ബാദൽ കെ പാസ് ബബുലെ കെ പാസ്, ഇങ്ങനെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. ഇതിലേതാണ് ശരി? ബാദൽ കെ പാസ് അല്ലേ, മേഘത്തിൽ നിന്നല്ലേ നമുക്ക് മഴ കിട്ടുക, അപ്പോൾ ബാദൽ കെ പാസ്, അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അടുത്തത് മ്യാവൂജി കോൺഹെ, മ്യാവൂജി എന്ന് നമ്മൾ ആരെയാണ് പറയുക? ബ്രാക്കറ്റിൽ ബില്ലി ബഗുല എന്ന് എഴുതിയിട്ടുണ്ട്. ബില്ലി അല്ലേ, പൂച്ചേനെയല്ലേ നമ്മൾ മ്യാവൂജി എന്ന് പറയുക, അപ്പോൾ ശരിയായ ഉത്തരം ബില്ലി. ബാദൽ കഹാ ഫസാഹെ, ബാദൽ എവിടെയാണ് പെട്ട് കിടക്കുന്നത്? ബ്രാക്കറ്റിൽ ബൂഡേ ബബുൽമേ പിന്നെ ബൂഡേ ബന്ദർമേ, ഇതിൽ രണ്ടിൽ ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ബൂഡേ ബബുൽമേ, ബൂഡേ ബബുലിലാണ് നമ്മുടെ ബാദൽ പെട്ട് കിടക്കുന്നത്. ബൂഡ ബബുൽ കഹാം രഹ്താഹെ, ബൂഡ ബബുൽ എവിടെയാണ് താമസിക്കുന്നത്? ബാഡി കെ പാസ് ബാദൽ കെ പാസ്, ഇതിൽ രണ്ടിലേതാണ് ശരിയായ ഉത്തരം? ബാഡി കെ പാസ്, ശരിയായ ഉത്തരമാണ് ബാഡി കെ പാസ്. അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. സഹി ഉത്തർ ചുൻകർ ലിഗം, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തിട്ട് എഴുതാം. ഒന്നാമത്തെ ബഹുത്ത് പ്യാസ് ഹെ, വളരെയധികം ദാഹിക്കുന്നുണ്ട്. ബ്രാക്കറ്റിൽ ലഗി ലഗ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ബഹുത്ത് പ്യാസ് കഴിഞ്ഞിട്ട് ഡാഷാണ് ഹേയാണ്. ഇനി നമുക്കത് ശരിയായത് ഏതാണെന്ന് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് എഴുതണം. ശരിയായ ഉത്തരമാണ് ലഗി. ഇനി രണ്ടാമത്തെ വേ ബില്ലീസേ ഡാഷ് ആണ്, അതിൻ്റെ ശരിയായ ഉത്തരമാണ് മിലെ. മൂന്നാമത്തെ ബാരിഷ് ഡാഷ് മിലേഗ മിലേഗി, അങ്ങനെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശരിയായ ഉത്തരമാണ് മിലേഗി. ബാദൽ ഡാഷ് ഫസാഹെ ഫസീഹെ, അങ്ങനെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശരിയായ ഉത്തരമാണ് ഫസാഹെ. അടുത്തതാണ് ബൂഡ ബബുൽ കഹാംഹെ, ബൂഡ ബബുൽ എവിടെയാണ്? ഡാഷ് ബ്രാക്കറ്റിൽ രഹ്താഹെ രഹ്തീഹെ, ഇതിൻ്റെ ശരിയായ ഉത്തരമാണ് രഹ്താഹെ. നമ്മുടെ ഈ പാഠം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കായി ഏക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇക്കായി ദോ, ഇക്കായി രണ്ട്, പാഠഭാഗം രണ്ട് പഠിച്ചു തുടങ്ങാം. രണ്ടാമത്തെ പാഠം തുടങ്ങുമ്പോൾ നമുക്കൊരു ചിത്രം കാണാം, ഇല്ലേ? ആ പേജിൽ ഒരു ചിത്രം കാണാം. എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? എന്താണ് ചിത്രം? ആരാണ് അവിടെ നിൽക്കുന്നത്? ഗഡേഹ എന്ന് വെച്ചാൽ നിൽക്കുന്നത്. ആരാണ് അവിടെ നിൽക്കുന്നത്? ഈ ചിത്രമേ കോൺ ഗഡേഹെ, ലഡുക്ക ഓർ ലഡുക്കി, ആൺകുട്ടിയും പെൺകുട്ടിയാണ് നിൽക്കുന്നത്. കിസ്കെ രൂപമേ, ആകൃതിയുമേ, എന്തിൻ്റെ ആകൃതിയിലാണ് നിൽക്കുന്നത്? എന്തിൻ്റെ ആകൃതിയിലാണ് അവർ നിൽക്കുന്നത്? ഇന്ത്യ അല്ലേ, ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ് നിൽക്കുന്നത് കുട്ടികൾ. അങ്ങനെയല്ലേ ആ ചിത്രം നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്? നമ്മുടെ ദേശത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത് അല്ലേ, കുട്ടികളിനെ കൈ കോർത്ത് പിടിച്ചിട്ട് അവർ നിൽക്കുന്നത് നമ്മുടെ ദേശത്തിൻ്റെ രൂപത്തിലാണ്. നമ്മുടെ ദേശം ഏതാണ്? ഇന്ത്യ അല്ലേ, ഭാരത്, ഭാരതാണ് നമ്മുടെ ദേശം. ലഡുക്കേ ഓർ ലഡുക്കിയം കൈസേ ഗഡേഹേ, എങ്ങനെയാണ് അവരവിടെ നിൽക്കുന്നത്? കൈ കോർത്ത് പിടിച്ചിട്ടല്ലേ, എല്ലാവരും കൈ കോർത്ത് പിടിച്ചിട്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും കൈ കോർത്ത് പിടിച്ചിട്ട് ഇന്ത്യയുടെ ആകൃതിയിലാണ് നിൽക്കുന്നത്. കേരളം, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ഇതൊക്കെ സംസ്ഥാനമാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്ഥാനങ്ങളാണ്.
ഇതെല്ലാം കൂടി ചേർന്ന് അതായത് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഭാരതം ഉണ്ടാകുന്നത്, നമ്മളെല്ലാവരും ഒന്നാവുന്നത്. പക്ഷേ നമ്മൾ എല്ലാവരും ഭാരതത്തിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മളുടെ വേഷഭൂഷ എന്ന് വെച്ചാൽ വേഷഭൂഷാദികൾ, വസ്ത്രധാരണം, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി, വസ്ത്രം ധരിക്കുന്ന രീതി ഓരോ സംസ്ഥാനങ്ങളിലും വേറെ വേറെയാണ്. ഒരേപോലെയല്ല നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നത്, വ്യത്യാസമുണ്ട്. നമുക്കിനി ഒരു ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ഓരോ സംസ്ഥാനങ്ങളിലും അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ വ്യത്യസ്തമാണ്, ഒരേപോലെയല്ലോ. വ്യത്യസ്തമാണ് നമ്മൾ ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ കാണുന്നത്. ഇവിടെ ധരിച്ചിരിക്കുന്നത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത വസ്ത്രങ്ങളാണ് ഇവിടെയുള്ള എല്ലാവരും ധരിച്ചിരിക്കുന്നത്, ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ താമസിക്കുന്നത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലാണ്, വ്യത്യസ്ത വേഷങ്ങളാണ് നമ്മൾ ധരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾക്കും വ്യത്യാസമുണ്ട്. ത്യോഹാർ എന്നാണ് ഉത്സവത്തിന് ഹിന്ദിയിൽ പറയാം. നമ്മൾ ആഘോഷിക്കുന്ന ത്യോഹാറിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഓണം ആഘോഷിക്കും, വിഷു ആഘോഷിക്കും, ക്രിസ്മസ്, ഈദ്, അങ്ങനെ പല ത്യോഹാർ നമ്മൾ ആഘോഷിക്കാറുണ്ട്. എല്ലാം വ്യത്യസ്തമാണ്, വ്യത്യസ്ത സംസ്ഥാനമാണ് ഭാരതത്തിനുള്ളത്. അതുപോലെ തന്നെ വസ്ത്രധാരണം വ്യത്യസ്തമാണ്. ഇതെല്ലാം നമ്മുടെ ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ്. ഗൂബിയാം വിശേഷതായും സവിശേഷതകൾ, പ്രത്യേകതകൾ. ഗൂബിയാം എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ. വേറെന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മുടെ ഭാരതത്തിനുള്ളത്? നദിയാം, പിന്നെ ഉത്സവങ്ങൾ അല്ലേ. അതുപോലെ വേറെ കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ടിപ്പണി തയ്യാറാക്കണം. ടിപ്പണി എന്ന് വെച്ചാൽ കുറിപ്പ്, നമുക്ക് കുറിപ്പ് തയ്യാറാക്കണം. ഇങ്ങനെ കുറിപ്പ് എഴുതാനായിട്ട് നമുക്കൊരു പദസൂര്യൻ ഇവിടെ തന്നിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ആ പദസൂര്യൻ എന്താണെന്ന് നോക്കാം. നടുക്കിൽ ഭാരത് എഴുതിയിട്ട് റൗണ്ടിൻ്റെ ഉള്ളിൽ ഭാരത് എന്ന് എഴുതിയിട്ടുണ്ട്. മേലെ ലോകോക്കി വേഷഭൂഷായും ഭിന്ന ഭിന്ന ഹേ, ജനങ്ങളുടെ വസ്ത്രധാരണം വ്യത്യസ്തമാണ്. അതിൻ്റെ അടുത്തതായിട്ട് എഴുതിയിട്ടുള്ളത് അനേക് ത്യോഹാർ ഹേ, അതായത് പലതരത്തിലുള്ള ഉത്സവങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. ഭാഷായും ഭിന്ന ഭിന്ന ഹേ, ഭാഷകൾ വ്യത്യസ്തമാണ്, അതായത് സംസാരിക്കുന്ന ഭാഷകൾ വ്യത്യസ്തമാണ്. ഹരേ ഭരേ ജംഗൽ ഹേ, നല്ല പച്ച നിറത്തിലുള്ള കാടുകളുണ്ട്. അനേക് നദിയാം ഹേ, ഒരുപാട് നദികളുണ്ട്. കൈ രാജ് ഹേ, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ടിപ്പണി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെഡിങ് കൊടുക്കണം. ആ ഹെഡിങ് ഭാരതിക്ക് കൂബിയാം എന്ന് നമുക്ക് കൊടുക്കാം. ഇനി എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വരി തന്നിട്ടുണ്ട്, നമുക്കത് എന്താണെന്ന് നോക്കാം. ഭാരത് ഏക് വിശാൽ ദേശീയ, ഭാരതം ഒരു വിശാലമായ ദേശമാണ്. ഭാരത് മേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോട്ട് ഡോട്ടാണ് ഇട്ടിട്ടുള്ളത്. നമുക്കതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അത് സൂര്യനും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം. ഭാരത് ഏക് വിശാൽ ദേശീയ, ഭാരത് മേ പോഷ ഭാഷാ ശൈലി ദേശ് അലഗ് ഹേ, വിഭിന്ന ധർമ്മം കേ ഈസ് ഭൂഭാഗ് പർ കൈ മൻ പാവൻ പർവ് ത്യോഹാർ മനായേ ജാത്തേ ഹേം, ഭാഷാവോം കെ മാമലേമേ ഭാരത് വർഷ വിശ്വക്കെ സമൃദ്ധോത്തം ദേശോമേം സേ ഹേ, കൈ മഹത്വപൂർണ്ണ ഓർ ബഡി നദിയാം ജൈസേ ഗംഗ ബ്രഹ്മപുത്ര യമുന ഗോദാവരി ഓർ കൃഷ്ണ ഭാരത് സേ ഹോക്കർ ബഹതി ഹേ, ഹരേ ഭരേ ജംഗൽ ഹേ അലഗ് അലഗ് രാജ്യ ഹേ. ഇവിടെ ഒരു പിക്ചർ കാണാം. ഗാന്ധിജിയും സ്വതന്ത്ര സമര സേനാനികളും കൂടിയിട്ട് ഉപ്പി സത്യാഗ്രഹത്തിന് പോകുന്നതാണ് ആ പിക്ചർ. ദണ്ഡിയാത്ര, ഉപ്പ് സത്യാഗ്രഹം, അതിൻ്റെ പിക്ചറാണ് ആ കാണുന്നത്. ഭാരതമേം അനേകതാമേം ഏകതാഹേ എന്ന് വെച്ചാൽ ഭാരതത്തിൽ നാനാത്വത്തിൽ ഏകത്വമുണ്ട്, അതാണ് ഇതിൻ്റെ അർത്ഥം. അനേകതാമേം ഏകത എന്ന് വെച്ചാൽ നാനാത്വത്തിൽ ഏകത്വം. ഇനി നമുക്ക് നാനാത്വത്തിൽ ഏകത്വം, ഇതിനെക്കുറിച്ചുള്ള കവിതയുടെ നാല് വരി നോക്കാം. ഹിന്ദു ദേശിക്കേ നിവാസി സബീജൻ ഏക് ഹേ രംഗ് രൂപ വേഷഭാഷ ചാഹേ അനേക് ഹേം. ഹിന്ദു എന്ന് വെച്ചാൽ ഭാരത ദേശം. നിവാസി എന്ന് വെച്ചാൽ താമസക്കാർ, നിവാസി താമസക്കാർ. ഹിന്ദു ദേശിക്കേ നിവാസി എന്ന് വെച്ചാൽ ഭാരതത്തിൽ താമസിക്കുന്നവർ. സബി ജൻ ഏക് ഹേ, എല്ലാവരും ഒന്നാണ്, അതായത് ഭാരതത്തിൽ താമസിക്കുന്ന എല്ലാവരും ഒന്നാണ്.
രംഗ് രൂപ വേഷഭാഷ ചാഹേ അനേകഹെ രംഗ് നിറം അതുപോലെ തന്നെ രൂപം വേഷം ഭാഷ എല്ലാതും വ്യത്യസ്തമാണ് രംഗ് രൂപ വേഷഭാഷ ചാഹേ അനേകഹെ രംഗ് രൂപ വേഷ ഇതെല്ലാതും വ്യത്യസ്തമായിക്കോട്ടെ ഹിന്ദു ദേശിക്കേ നിവാസി സബീജൻ ഏകഹെ പക്ഷേ എന്തൊക്കെ വ്യത്യസ്തമായിക്കോട്ടെ മതം വർണ്ണോ ഭാഷ എന്തെല്ലാം വ്യത്യസ്തമായിക്കോട്ടെ പക്ഷേ ഭാരതത്തിൽ താമസിക്കുന്ന എല്ലാവരും ഒന്നാണ് എല്ലാ ജനങ്ങളും ഒന്നാണ് നമ്മൾ രാത്രിയിലെ ചന്ദ്രനും അതുപോലെ തന്നെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും കണ്ടിട്ടുണ്ട് ഇല്ലേ ജഗ്മഗാത്തി എന്ന് വെച്ചാൽ തിളങ്ങുന്നു അതുപോലെയാണ് നമ്മുടെ രാജ്യവും ജഗ്മഗാത്ത താരാഹെ നമ്മുടെ രാജ്യവും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രമാണ് ഭാരത് കിൻ കിൻ ക്ഷേത്രോമേ ജഗ്മഗ് ഗ്രഹാഹെ ഭാരതം എന്തെല്ലാം മേഖലകളിലാണ് മിന്നിത്തിളങ്ങുന്നത് താഴെ ജഗ്മഗ് താര എന്നും ഒരു ചതുരത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ വിജ്ഞ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചതുരങ്ങൾ ഇങ്ങനെ വെറുതെ ഒഴിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ താഴെ ലിഗേം വിജ്ഞാൻ കെ അലാവ ഓർ കിൻ കിൻ ക്ഷേത്രോമേം ഭാരത് ജഗ്മഗ് ഗ്രഹാഹെ ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അറിവ് അതായത് വിജ്ഞാൻ അതിന് കൂടാതെ എന്തെല്ലാം ക്ഷേത്രങ്ങളിലാണ് ഭാരതം മിന്നിത്തിളങ്ങുന്നത് അത് നമുക്കിവിടെ എഴുതണം കല കേരൽ ഗ്രിഷി ചാന്ദ് ഗേൽകൂത്ത് ഭാരത് ജഗ്മഗാത്തെ താരെ സാഹിത്യ സംഗീത് ജഗ്മഗാത്ത താര ഇത്രയാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെ ഡാഷ് ഡാഷ് എന്നിട്ട് കുറേ സ്ഥലങ്ങൾ കാണാം നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആ ഒരു പാരഗ്രാഫ് ഫിൽ ചെയ്യണം ഇത്രയുമാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് താങ്ക് യു